Hi friends, ഇന്ന് നമുക്ക് ചമ്മന്തി ഉണ്ട എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ചമ്മന്തി ഉണ്ടക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒറോട്ടിപ്പൊടിയാണ്. കടയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്, 1 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒറോട്ടിപ്പൊടി വാങ്ങിയിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്തിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ട ഉരുട്ടി പരത്താൻ പാകത്തിന് നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കണം ചൂടുവെള്ളത്തിൽ. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം പിന്നെ ചമ്മന്തിക്ക് ആവശ്യമുള്ള തേങ്ങ ചിരകി വെക്കുക. പിന്നെ ഇഞ്ചി നല്ലോണം വേണം ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇഞ്ചി എടുത്ത് ഉപ്പ്, ചെറിയ കഷ്ണം ഉള്ളി, പിന്നെ മുളക് പൊടി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം. ചമ്മന്തി ആക്കിയെടുക്കുക. പിന്നെ ഇതുപോലെ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ഇതുപോലെ ചമ്മന്തി അരച്ച് വെക്കണം. ഇനി ഇതിപ്പോൾ ഇതിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നല്ല വൃത്തിക്ക് ഉരുട്ടിയെടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഒരു തുള ആക്കി കൊടുക്കുക. ഇതുപോലെ ആക്കി കൊടുക്കുക ചമ്മന്തി വെക്കാൻ പാകത്തിന്. എന്നിട്ട് കുറച്ച് ചമ്മന്തി എടുക്കുക, അതിൻ്റെ ഉള്ളിൽ ഇടുക. എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇതുപോലെ എല്ലാ ഉണ്ടിയും നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേറെ ആവശ്യമില്ല. അപ്പം നല്ല ചമ്മന്തിൻ്റെ ടേസ്റ്റും ഉണ്ടാവും. നല്ല ആവിയിൽ പുഴുങ്ങിയെടുക്കുമ്പോൾ നല്ല അടിപൊളി ചായക്ക് കൂട്ടാൻ പറ്റുന്ന രാവിലത്തെ പലഹാരം തന്നെയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് മതി. ചൂടുവെള്ളത്തിൽ വേഗം കുഴച്ച് ചമ്മന്തി ആക്കിയിട്ട് ഇതിങ്ങനെ ഉരുട്ടി വെച്ചാൽ മതി. പിന്നെ ആവിയിൽ വേവിച്ചെടുക്കുക. ഇതിങ്ങനെ ആവിയിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് കൊണ്ടുവരുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് രുചിയുള്ള ചമ്മന്തി ഉണ്ട റെഡിയാകും.